നമസ്കാരം പതിരും കതിരും അനായാസേന മരണം വിനാദൈന്യേന ജീവനം ദേഹിമ കൃപയാ ശംഭോ എന്ന് ചൊല്ലി ജീവിക്കേണ്ട സമയമായി ശേഖര ഈശ്വരൻ നിന്റെ മുമ്പിൽ വിളക്കായി തെളിയുമ്പോൾ അതിൻ്റെ നേർക്ക് തുപ്പരുത് മംഗലശ്ശേരി നീലകണ്ഠൻ മുണ്ടയ്ക്കൽ ശേഖരനോട് പറഞ്ഞ ആ ഡയലോഗ് അഹങ്കാരം തലക്കി പിടിച്ച സകല മനുഷ്യർക്കുമുള്ള ഒരു ഉപദേശമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് ഇപ്പോൾ മുണ്ടക്കൽ ശേഖരനെ പോലെയാണ് ഏത് മുഖത്തും തുപ്പും ആരുടെ നേർക്കും പുകയൂതും സംവിധായകൻ വിനയന് പാര വെച്ച് അവാർഡ് ഇല്ലാതാക്കി ഡോക്ടർ ബിജുവിനെ കണക്കറ്റ് പരിഹസിച്ചു ഭീമൻ രഘുവിനെ മണ്ടനാക്കി എല്ലാം സഹിക്കാം ചലച്ചിത്ര പ്രതിഭയായ പി പത്മരാജനെ വരെ അധിക്ഷേപിക്കുന്ന തരത്തിലെത്തി രഞ്ജിത്തിൻ്റെ വെളിവുകെട്ട തല മുണ്ടക്കൽ ശേഖരൻ്റെ ധാർഷ്ട്യവും കുളപ്പുള്ളിയപ്പൻ്റെ മനോനിലയുമായി ജീവിക്കുന്ന ഒരു ഫ്യൂഡൽ മാടമ്പിയായി മാറിയോ ഈ രഞ്ജിത്ത് പിണറായി വിജയൻ്റെ ശിങ്കടികൾക്ക് പൊതുവേയുള്ള തൻപ്രമാണിത്വവും കുങ്കും രഞ്ജിത്തിനെയും ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിൽ അക്കാദമി ചെയർമാനെ രഞ്ജിത്ത് ഇടപെട്ടതുമായി ബന്ധപ്പെട്ട വിവാദം വിനയൻ ഉന്നയിച്ചപ്പോൾ സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാൻ പറഞ്ഞത് ലോകോത്തര സംവിധായകനാണ് രഞ്ജിത്ത് എന്നായിരുന്നു അതോടെ ഈ ലോകോത്തര പ്രതിഭ വിളയാടുകയാണ് പത്മരാജന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ തൂവാനത്തുമ്പികളിലെ തൃശൂർ ഭാഷ വളരെ ബോറാണെന്ന പരാമർശമാണ് രഞ്ജിത്തിനെതിരെ ഇപ്പോഴുയർന്നിരിക്കുന്ന ഒരു വിവാദം ഇന്റർവ്യൂ നടക്കുന്നതിനിടയിൽ ക്യാമറയ്ക്ക് മുൻപിലിരുന്ന് പുക വലിച്ചാണ് രഞ്ജിത്ത് ആറാം തമ്പുരാൻ കളിച്ചത് അവകാശവാദങ്ങൾ ഏതുമില്ലാതെ സ്വന്തം സിനിമകളുമായി ജീവിക്കുന്ന ഡോക്ടർ ബിജുവിനെയും ഹീനമായ വാക്കുകൾ കൊണ്ട് ആക്ഷേപിച്ചു കളഞ്ഞു തിയേറ്ററിൽ ആളുകൾ കയറാത്ത സിനിമ എടുക്കുന്ന ഡോക്ടർ ബിജുവിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്നായിരുന്നു രഞ്ജിത്തിൻ്റെ വിമർശനം ഇതിൽ പ്രതിഷേധിച്ച് ഡോക്ടർ ബിജു ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ബോർഡ് അംഗത്വം രാജിവെച്ചു രാജിയും ഒരു പ്രവർത്തനമാണല്ലോ എവിടെയെങ്കിലും ആല് കിളിച്ചാൽ അതും ഒരു തണലാണ് എന്ന് കരുതി ജീവിക്കുന്നവരല്ല എല്ലാവരും മോഹൻലാലിൻ്റെ മീശ കൊണ്ട് മാത്രം സിനിമ വിജയിപ്പിച്ച സംവിധായകനാണ് ഈ രഞ്ജിത്ത് ഇന്ന് പത്മരാജനെ പുച്ഛിച്ച പുള്ളി നാളെ എം ഡി വാസുദേവൻ നായരെ പറ്റിയും പറഞ്ഞെന്നിരിക്കും എം ഡിയുടെ വള്ളുവനാടൻ ഭാഷ കേൾക്കുമ്പോൾ എനിക്ക് ഓക്കാനം വരുന്നു എന്നും പറയാൻ സാധ്യതയുണ്ട് തിയേറ്ററിനുള്ളിൽ ആളുകൾ ഇടിച്ചുകുത്തി കയറുന്നതാണ് സംവിധായകന്റെ പ്രസക്തിയെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ ഏതു തരത്തിലുള്ള സംവിധായകനായിരിക്കും അങ്ങനെയാണെങ്കിൽ പാവം ക്രൂരനെടുത്ത രാജസേനനും കിന്നാരത്തുമ്പികളുടെ സംവിധായകനുമൊക്കെ ലോകോത്തര പ്രതിഭകൾ ആകേണ്ടതല്ലേ കേരളവും ഗോവയും കഴിഞ്ഞാൽ സിനിമ തീർന്നു എന്ന് കരുതുന്ന രഞ്ജിത്തിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ബിജു പറയുന്നത് കുളപ്പുള്ളിയപ്പനും ഞാനും എൻ്റെ സഹോദരിയും ചേർന്ന ട്രസ്റ്റാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന പോലെ ഒരു ഭാവമാണ് രഞ്ജിത്തിന് പിണറായി വിജയനും സജി ചെറിയാനും കഴിഞ്ഞ് രഞ്ജിത്തിന് മറ്റെന്തുമുള്ളൂ രഞ്ജിത്ത് മണ്ടനെന്ന് വിളിച്ച് കളിയാക്കിയത് ഭീമൻ രഘുവിൻ്റെ കർമ്മഫലം കൊണ്ടാണെന്ന് സഹിച്ചാൽ പോലും ഇത്രയൊന്നും അപമാനിക്കരുതായിരുന്നു ചാനൽ ചർച്ചക്കാരൻ റെജി ലൂക്കോസ് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിലൂടെ രഘുവിനെ വിശേഷിപ്പിച്ചത് ഇത്തിൽ കണ്ണി എന്നായിരുന്നു ഇപ്പോഴുതാ രഞ്ജിത്ത് മണ്ടൻ എന്ന് വിളിച്ചു എല്ലാവരും അപമാനിച്ചു തീർന്നെങ്കിൽ ഒന്ന് പൊയ്ക്കൂടെ രഘു അന്ന് ഭീമന്റെ നിൽപ്പ് കണ്ടിട്ട് പിണറായി വിജയൻ നോക്കി എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ മണ്ടൻ രഘുവങ്ങ് വളർന്നേനെ എന്നും രഞ്ജിത്ത് പരിഹസിക്കുന്നുണ്ട് പക്ഷേ എല്ലാ അപമാനങ്ങളും ഏറ്റുവാങ്ങി ആത്മശുദ്ധി വരുത്തുകയാണ് ഭീമൻ രഘു ഇതിനൊന്നും മറുപടി പറയാൻ അയാൾ തയ്യാറല്ല അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ നിയമസഭയിലേക്കോ ഒരു സീറ്റ് കിട്ടുമെന്ന് കരുതി ജീവിക്കുകയാണ് ബി ജെ പിയിൽ നിന്നപ്പോൾ സിനിമകളും വമ്പൻ പ്രോജക്റ്റുകളും പോയെന്നും ഇനിയെല്ലാം കിട്ടുമെന്നും കരുതി ജീവിക്കുന്ന രഘു ഒരു കാരണവശാലും രഞ്ജിത്തിനെ വിമർശിക്കാനിടയില്ല തന്നെ മന്ത്രിയാക്കണോ എന്ന് പാർട്ടി തീരുമാനിക്കും എന്ന് പറയാനുള്ള വകതിരിവൊക്കെ രഘുവിനുണ്ട് രഞ്ജിത്തിൻ്റെ മീശപിരിപ്പൻ സിനിമയുടെ കാലമെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു ഇനിയുള്ള കാലം പിണറായി സേവയുമായി കഴിഞ്ഞുകൂടുന്നതാണ് ഉത്തമമെന്ന് രഞ്ജിത്തിനറിയാം രഞ്ജിത്തിനെ ലോകോത്തര സംവിധായകൻ എന്നു വാഴ്ത്തിയ സജി ചെറിയാൻ കണ്ട മറ്റു ലോകോത്തരന്മാർ ആരൊക്കെ ആയിരിക്കും ആലപ്പുഴക്കാര് നെൽകൃഷി ചെയ്തില്ലെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്നും അരി തമിഴ്നാട്ടിൽ നിന്നും വരുമെന്നും പറഞ്ഞ മന്ത്രി ചെറിയാച്ചന് സംസ്കാരം പക്ഷേ ഈ നാട്ടിൽ തന്നെ വിളയണം എന്ന് ആഗ്രഹമുണ്ട് ചെറിയാച്ചൻ്റെ വരവോടെ കേരളത്തിലെ സാംസ്കാരിക രംഗമാകെ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ വക്കിലാണ് ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് കൂടി വന്നതോടെ ഓസ്കാറിൽ തട്ടാതെ നടക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലായി കുളക്കടവ് സംവിധായകർ വരെ സേവാബലമുണ്ടെങ്കിൽ ലോകോത്തര പ്രതിഭയായി വാഴുന്ന ഒരു കാലമാണിത് രഞ്ജിത്ത് ഉണ്ടാക്കിയതിലും വലിയ ഹിറ്റുകൾ സൃഷ്ടിച്ച സംവിധായകരും ഇവിടെയുണ്ട് അവരാരും പക്ഷേ മലർന്നു കിടന്ന് തുപ്പുകയോ പ്രേക്ഷകരുടെ മുഖത്ത് പുക ഊതുകയോ ചെയ്യാറില്ല